ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടിമീൻ തോരൻ വെച്ചതാണ്. സാധാരണയായി നമ്മൾ വറുത്തരച്ചൊക്കെയാണ് ഇത് വെക്കാറ്. എന്നാൽ ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല വ്യത്യസ്തമായിട്ടുള്ള രുചിയോടുകൂടിയുള്ളതാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായി 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്, അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 പച്ചമുളക്, ഇത് എരിവ് നന്നായിട്ടുള്ള പച്ചമുളകായിട്ട് 2 എണ്ണം, ഒരു ചെറിയ പീസ് ഇഞ്ചി. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഇത്രയും മതിയാകും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/10 ചെറിയ ഉള്ളി, 2 കപ്പ് തേങ്ങ. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒരു ചതച്ച പരുവത്തിൽ, ഒരുപാട് അരഞ്ഞു പോകരുത്, ആ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഇതുണ്ടത് ഇതുപോലെ വേണം, ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ പരുവത്തിലാക്കിയെടുക്കണം. ഇനി 1/4 കിലോ തിരണ്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പുളിക്ക് ആവശ്യമായിട്ട് ഒരു മാങ്ങയാണ് എടുത്തത്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇത് വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ തിരണ്ടിയിലേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഗ്രേവി, ചതച്ച ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മീനും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അതുമിട്ട്, കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ മാങ്ങയും ഉപ്പും ഗ്രേവിയും എല്ലാം എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കാര്യം നമ്മളിതിൽ ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് വരുന്ന വെള്ളവും ആ ഗ്രേവിയിലുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഇത് വേകുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ടൈം എടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്കൊക്കെ ഇങ്ങനെ അടിയിൽ കരിഞ്ഞു പോവും. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഞാൻ ഏകദേശം 1/2 മണിക്കൂർ ടൈം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കിയും കൊടുത്ത് ഇപ്പം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതേപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇനി നമുക്കിത് ലാസ്റ്റ് ഒന്ന് താളിച്ചെടുക്കണം. ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാര്യം നമ്മളിതിലേക്ക് വേറെ എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അത് കടുകൊക്കെ ഒന്ന് പൊട്ടി താളിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം വേണമെങ്കിൽ മിക്സ് ചെയ്താലും മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടി തോരനാണ്. ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ വേണേ ഇതെടുക്കാനും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.